ശബരിമല യുവതി പ്രവേശനത്തിൽ നിലപാട് മാറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസികളുടെ താല്പര്യവും മുൻനിർത്തിയാകും സത്യവാങ്മൂലം നൽകുകയെന്ന് ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. യുവതി പ്രവേശനത്തിൽ ഹിന്ദുമത പണ്ഡിതരുടെ അഭിപ്രായം തേടണമെന്നാണ് സർക്കാരിന്റെ എക്കാലത്തെയും നിലപാടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പ്രതികരിച്ചു. തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡ് യോഗം നാളെ ചേരും. ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് അനുകൂലമായ മുൻ നിലപാട് തിരുത്തുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇതിനായി ദേവസ്വം ബോർഡ് യോഗം നാളെ ചേരും. ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസികളുടെ താല്പര്യവും നിയമപരമായ വശങ്ങളും വിലയിരുത്തിയാകും പുതിയ സത്യവാങ്മൂലം നൽകുകയെന്ന് ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. ശബരിമലയെ കലാപഭൂമിയാക്കാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സാഹചര്യവും അനുവദിക്കില്ല. വളരെ മനഃപൂർവ്വം അക്രമമഴിച്ചു വിട്ട് ഭക്തജനങ്ങളുടെ ഈ ആചാരത്തെപ്പറ്റി ഉദ്ഘോഷിക്കുന്നവർ തന്നെ ആചാരലംഘനം നടത്തിക്കൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തി. അപ്പം അതിനോടൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും യോജിപ്പില്ല, അന്ന് യോജിപ്പില്ല. യുവതി പ്രവേശന കാര്യത്തിൽ ഹിന്ദുമത പണ്ഡിതരുടെ അഭിപ്രായം തേടണമെന്നാണ് സർക്കാരിന്റെ എക്കാലത്തെയും നിലപാടെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ബോർഡിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്നും സർക്കാർ ഇതിൽ ഇടപെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമായതിനാൽ ഹിന്ദുമത ധർമ്മത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ച് അവരുടെ അഭിപ്രായത്തെ കൂടെ മാനിച്ച് ഉചിതമായൊരു തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഖണ്ഡിതമായിട്ടുള്ള നിലപാട്. 2007 ഞങ്ങൾ ആ നിലപാട് പറഞ്ഞു. 2016 ആ നിലപാട് പറയുകയാണ്. 19 ചോദിച്ചാലും ഈ നിലപാടല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല. യുവതി പ്രവേശന വിഷയത്തിൽ ശബരിമലയെ എക്കാലവും മുൾമുനയിൽ നിർത്താൻ കഴിയില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനൊപ്പം ശബരിമലയിലെ വരുമാനത്തെ ബാധിക്കുന്നതും ബോർഡിന്റെ നിലപാട് മാറ്റത്തിന് കാരണമായി. 24 തിരുവനന്തപുരം.